വിദേശത്ത് മരിക്കുന്ന ഇന്ത്യക്കാരുടെ ഭൗതിക ശരീരം വേഗത്തിൽ കൈമാറുന്നതിനായുള്ള ഇ കെയർ പോർട്ടൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. അന്താരാഷ്ട്ര അതിർത്തികളിലൂടെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതിലെ കാലതാമസം ഒഴിവാക്കാനാണ് പോർട്ടൽ പ്രവർത്തന സജ്ജമാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് ഒഡീഷയിലെ ബാലംഗീർ പട്ടണേശ്വരി ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗത്തും പടിഞ്ഞാറൻ തീരത്തും രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായാണ് പല ഭാഗങ്ങളിലും മഴ തുടരുന്നത്. നാളെ വരെ ശക്തമായതോ അതിശക്തമായതോ ആയ മഴ പെയ്യുമെന്ന് ഭുവനേശ്വറിലെ പ്രാദേശിക കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെലങ്കാനയിൽ നിരോധിത സിപിഐ മാവോയിസ്റ്റ് സംഘത്തിലെ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭദ്രാദ്രി കോതഗുഡയിൽ നിന്നാണ് സംഘം പിടിയിലായത്. ചരളമണ്ഡലിലെ തിപ്പാപുരം വനമേഖലയിൽ സിആർപിഎഫും പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലൂടെയാണ് ഇവരെ പിടികൂടിയത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്വപ്നിൽ മധുകർ മഹാജനെ ദേശീയ അന്വേഷണ ഏജൻസി SPI നിയമിച്ചു. 5 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിലാണ് നിയമനം. 2016 കേഡർ ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് സ്വപ്നിൽ മധുകർ മഹാജൻ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഡൽഹി പോലീസിൽ സബ് ഇൻസ്പെക്ടർ, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ 2023, ജൂനിയർ എഞ്ചിനീയർ, സിവിൽ മെക്കാനിക്കൽ ആന്റ് ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ 2023 എന്നീ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ ഒക്ടോബറിൽ നടക്കും. ഓൺലൈനായി അപേക്ഷിക്കാൻ തന്നിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. വിശദവിവരങ്ങൾ തന്നിരിക്കുന്ന വെബ്സൈറ്റുകളിലും ലഭ്യമാണ്. പ്ലസ് വൺ കോഴ്സുകൾക്ക് മുഖ്യഘട്ട അലോട്ട്മെന്റുകളിലും സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെയും അപേക്ഷ നൽകാൻ കഴിയാതിരുന്നവർക്കും ഇന്ന് രാവിലെ 10 മണി മുതൽ 3-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള വേക്കൻസിയും മറ്റു വിവരങ്ങളും തന്നിരിക്കുന്ന വെബ്സൈറ്റിലൂടെ ലഭ്യമാകും. നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെന്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും മെറിറ്റ് കോട്ടയിൽ നിന്നും പ്രവേശനം ക്യാൻസൽ ചെയ്തവർക്കും ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ ശേഷം വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കില്ല.